രാഷ്ട്രീയ വിവാദങ്ങളെ കുറിച്ചൊന്നും വലിയ ധാരണയില്ല. കാരണം ഞാൻ അങ്ങനെ വലിയ സോഷ്യൽ മീഡിയയിൽ അങ്ങനെ വലിയ സജീവമല്ലാത്ത ആളാണ്. അപ്പോൾ വിവാദങ്ങളൊക്കെ എന്തെങ്കിലും ഒരു വഴിവിട്ട എന്തെങ്കിലും കാര്യങ്ങളുണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല. അതൊക്കെ ഏതെങ്കിലും രീതിയിൽ സിനിമയെ മോശമാക്കി കാണിക്കാനായിട്ടുള്ളൊരു ശ്രമമായിട്ട് മാത്രമേ കാണുന്നത്. അത് പ്രേക്ഷകർ ഒരിക്കലും എല്ലാം തള്ളിക്കളയും എന്നുള്ളത് തന്നെയാണ് വിശ്വാസം. അതിൻ്റെ മറുപടി അതിൻ്റെ വിവാദങ്ങൾക്ക് എപ്പോഴും നമുക്ക് അതിന് ശേഷം വായിക്കുമ്പോൾ അറിയാമല്ലോ, അതിൻ്റെ മറുപടി കേൾക്കുമ്പോൾ അറിയാമല്ലോ വിവാദത്തിൻ്റെ പൊരുളത്ത്. എന്താണെന്ന് പോലും ഞാൻ സിനിമയാണ് ചെയ്തത്, അതിനകത്ത് ഈ പറഞ്ഞിട്ട് നമുക്ക് എങ്ങനെ ഡോക്യുമെന്ററി അല്ല ചെയ്തത്, ഇറ്റ്സ് എ ഫിലിം. അത് റിയൽ സ്റ്റോറി ആണേലും ഇറ്റ്സ് എ ഫിലിം, നോവലിൽ നിന്നാണേലും ഇറ്റ്സ് എ ഫിലിം. അപ്പൊ ഇതിന് രണ്ടിനും വ്യത്യാസമുണ്ട്. അത് മനസ്സിലാക്കാത്ത ആൾക്കാർ, അതിനെക്കുറിച്ച് ധാരണയില്ലാത്ത ആൾക്കാർ, ലോകത്തെമ്പാടുമുള്ള ഷേക്സ്പിയറെ കൃതികളൊക്കെ ഒരുപാട് ക്ലാസിക്കുകൾ ഉണ്ടാക്കിയിട്ടുണ്ട്. അപ്പൊ അതിനൊക്കെ വളരെ വ്യക്തമായ ഒരു അഡോപ്റ്റ് ചെയ്യാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എങ്ങനെയാണ്? അതിനകത്ത് ഞാൻ ഇതിന് മുമ്പ് 7 സിനിമകൾ എഴുതിയത് എൻ്റെ കഥകളിൽ കൂടെ എഴുതിയതാണ്. അപ്പോൾ ഈ സിനിമയ്ക്ക് പ്രേക്ഷകർ പറയുന്നുണ്ട്, പ്രേക്ഷകർ ഇത് ലോകമെമ്പാടും ഇതിനെ അക്സെപ്റ്റ് ചെയ്തപ്പോൾ ചില ബുദ്ധിജീവികളോ അല്ലെങ്കിൽ നമ്മളെക്കാട്ടും ബുദ്ധിജീവികളുള്ള ആൾക്കാർക്ക് ഇങ്ങനെ തോന്നുന്നുണ്ടെങ്കിൽ അവർ പോയി സിനിമ ചെയ്യുകയെന്ന് മാത്രമേ എനിക്ക് അതിനെക്കുറിച്ചൊന്നും പറയാനില്ല. എനിക്ക് എൻ്റെ അറിവും ജ്ഞാനവും കഴിവൊക്കെ വെച്ചിട്ട് ഞാൻ ചെയ്തു. അത് പ്രേക്ഷകർ സ്വീകരിക്കുന്നു, അത് കൂടുതൽ എനിക്ക് വേണ്ടി. പ്രേക്ഷകരും ക്രിറ്റിക്സും ഒരുപോലെ പടം മികച്ചതാണെന്ന് നല്ലൊരു അഭിപ്രായമാണ്. അതിനൊപ്പം തന്നെ ഇതിന് ബോക്സ് ഓഫീസ് സക്സസിന് എത്രത്തോളം? അതിപ്പോൾ ഒരാഴ്ച കഴിഞ്ഞിട്ടല്ലേ ഉള്ളു. അപ്പം അത് ഇപ്പോൾ ഇന്ന് കണ്ട ഷോയും വളരെ ഒരു ഫുൾ ഹൗസിലാണ് നമ്മൾ പൊയ്ക്കൊണ്ടിരിക്കുന്നത്. അപ്പം തീർച്ചയായിട്ടും നല്ലൊരു റിസൾട്ട് കിട്ടും. ഈ മോഹൻലാലുമായിട്ട് ഒരു സിനിമ ഇനി അടുത്ത് ഞാനും കേട്ടുമുണ്ട്. അത് കൺഫേം ആയതാണോ അതോ? ഇല്ല ഇല്ല, എനിക്ക് ഇനി അങ്ങനെ ഒരു താല്പര്യമുണ്ടോ സാർ? അങ്ങനല്ല, അങ്ങനല്ല, ഇവിടൊക്കെ എല്ലാം നല്ല നടന്മാരല്ലേ, ഒരുപാട് ആൾക്കാരുമായിട്ട് വർക്ക് ചെയ്യുന്നുണ്ട്. അതിനേക്കാൾ ഉപരി ഇനി അതിന് നല്ലൊരു കഥയിലേക്ക് എത്തുക, അതിനൊക്കെ അനുയോജ്യമായ ആൾക്കാരെ തിരഞ്ഞെടുക്കാറുണ്ട്. അപ്പോൾ ഈ സിനിമയ്ക്ക് നമുക്ക് ഇതിൻ്റെ ഔദ്യോഗിക കണക്കുകൾ പുറപ്പെട്ടില്ല, അതുപോലെ തന്നെ ഈ ബഡ്ജറ്റ് ബേസ് നല്ല രീതിയിൽ ആയിട്ടില്ല. അപ്പം ഇങ്ങനെ ഒരു സിനിമ ഇനിയും ചെയ്യും? അവസരം കിട്ടിയാൽ ചെയ്യും. ഇങ്ങനെയല്ല സിനിമ, വേറൊരു സിനിമ ചെയ്യും. വലിയ സിനിമയെങ്കിൽ വലിയ സിനിമ, അങ്ങനൊന്നും ഇല്ലല്ല. നല്ല സിനിമ എന്ന് മാത്രമേ ഉള്ളൂ. അതിനകത്ത് ബഡ്ജറ്റൊന്നും ഒക്കെ രണ്ടാമത് വരുന്ന നല്ലൊരു നല്ലൊരു വിഷയത്തിന് എങ്ങനെ വൃത്തിയായി ചെയ്യാൻ പറ്റും, അതിന് ബഡ്ജറ്റ് വേണമെങ്കിലും പറ്റും. അതൊക്കെ ഒരു വലിയ പ്രോസസ്സല്ലേ, അതിലേക്കൊക്കെ ഇനി സമയമുണ്ടല്ലോ.